അല്ലാതെ വെറും ചൂടും ഉയർത്തിട്ട് എട്ടങ്ങേറായി നിൽക്കുമ്പോ പെട്ടെന്നിരൊന്ന് കഴിഞ്ഞാ മതി എന്ന ചിന്തയെ ഉണ്ടാവുകയുള്ളൂ. നിസ്കാരത്തിൽ ഭക്തി അവനെ തൊട്ട് തീണ്ടുന്നതല്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ട ഓരോ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുകയാണ്. ഖുശൂഉള്ളവർക്കാണ് വിജയമുള്ളതെന്ന് പറഞ്ഞു നിർത്തുക മാത്രമല്ല, ഖുശൂഉ കിട്ടാൻ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അവിടെ നിന്ന് തന്നെ പറഞ്ഞില്ലേ, ബഹളങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അത്തരത്തിലുള്ള അന്തരീക്ഷങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ആളുകൾ ഇങ്ങനെ കുറെ വർത്തമാനം പറയുന്ന ഇടത്ത് നിന്ന് നിസ്കരിച്ചിട്ട് എന്താ ഫലം? നമ്മുടെ ശ്രദ്ധയാങ്ങുമിങ്ങുമായി പോവുകയാണ്. നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഉറക്കെ ഖുർആൻ ഓതുന്നത് പോലും വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അപ്പൊ കഴിയുന്നത്ര അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറിപ്പോയി സ്വസ്ഥമായ സ്ഥലം കിട്ടുമെങ്കിൽ അതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നർത്ഥം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിസ്കാരത്തിന് ഒരുങ്ങുന്നതിന്റെ മുമ്പ് തന്നെ മുസ്ലിമിന്റെ മനസ്സ് ഫ്രീ ആവണം. ദുഃഖങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഒന്ന് ഫ്രീയാക്കിയിട്ട് എത്രത്തോളം ശരീരത്തിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ ഘട്ടത്തിൽ വരെ നിസ്കാരത്തിലേക്ക് വരുന്നതിന്റെ മുമ്പേ ആ ആവശ്യങ്ങൾ നിർവഹിക്കണമെന്ന അനുവാദം ഇസ്ലാം എന്തിനാണ് നൽകിയത്? എന്നാലും നിസ്കാരത്തിന്റെ ഭക്തി കുറഞ്ഞു പോകരുത് എന്നതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ഖുദ്ദിമൽ അശാ ഫബ്ദഉ ബിഹി ഖബ്ല അൻ തുസല്ലുൽ മഗ്രിബ. നോമ്പ് കാലത്തോ മറ്റ് സമയങ്ങളിലൊക്കെ മനുഷ്യന് ഭയങ്കരമായ വിശപ്പാണ്. ആ വിശപ്പിന്റെ നേരത്ത് അല്പം പോലും വെള്ളം കുടിക്കാതെ അല്പം പോലും ഭക്ഷണം കഴിക്കാതെ നിസ്കാരത്തിലേക്ക് ഒരുത്തൻ അങ്ങ് കടന്നു കയറേണ്ടതില്ല. ഭക്ഷണം അവന്റെ മുമ്പിൽ ഇങ്ങനെ തയ്യാറായി നിൽക്കുമ്പോൾ അവൻ നിസ്കാരത്തിലേക്ക് കടന്നാൽ അവന്റെ ഖുശൂഉവിന് ഭംഗം വരില്ലേ? കഠിനമായ വിശപ്പാണ്, കഠിനമായ ദാഹമാണ്. അതുപോലെ തന്നെ ആ നിലക്ക് ഒരാൾക്കത് ആ മലവിസർജനത്തിന് തോന്നുകയാണ്, അല്ലെങ്കിൽ വിസർജനത്തിന്റെ ആവശ്യം തോന്നുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ സ്വലാത്ത ബിഹദറത്തി ത്വാമിൻ വലാ വഹുവ യുദാഫിഉൽ അഹ്ബസാൻ. ഭക്ഷണം തയ്യാറായിരിക്കുന്ന നേരത്ത് കഠിനമായ വിശപ്പാണെങ്കിൽ ആ വിശപ്പൊരൽപ്പം അടക്കിയിട്ട് നിങ്ങൾ നിസ്കരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിന് വല്ലാത്ത മുട്ടുന്ന നേരമാണെങ്കിൽ നിസ്കാരം പെട്ടെന്നാൻ കഴിഞ്ഞാൽ പിന്നെയും പോകാലോ. കാരണം എന്താ, ഇപ്പൊ ഊതൊടുത്തിന് വന്നതല്ലേ, ഇനിയിപ്പോ ഒന്ന് മൂത്രയിക്കാൻ പോയാൽ പിന്നെ ഊതൊടുക്കണ്ടേ? ഇബിലീസ് അതൊക്കെ തോന്നിപ്പിക്കും. അപ്പൊ ഇബിലീസ് പറയും, പെട്ടെന്നാണ് നിസ്കരിച്ചോ, നാ പിന്നെ സൗകര്യം പോലെ ബാത്റൂമിൽ പോകാമല്ലോ. ഇബിലീസ് വിജയിച്ചില്ലേ, ഇബിലീസിന് എന്താ വേണ്ടത്? നിങ്ങൾ നിസ്കാരത്തിലൊന്നും ശ്രദ്ധയില്ലാതെ പെട്ടെന്ന് ഭക്തിയൊന്നുമില്ലാതെ ആ ചടങ്ങൊന്നാണ് കഴിച്ചുകൂട്ടണമെന്നാണ് മൂപ്പരുടെ ധാരണ. അതിന് നിന്ന് കൊടുക്കാതെ നമുക്കങ്ങനെയുള്ള ശാരീരികമായ ആവശ്യങ്ങൾ വല്ലാതെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, ശരീരത്തെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാവൂ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താ കാരണം, എന്താ അതിലൂടെയൊക്കെ കാരണം? എന്നാലും ഭക്തി മുടങ്ങരുത്, നിസ്കാരത്തിൽ ഭക്തിയില്ലാതെ ഒരു കഴിച്ചുകൂട്ടലായിട്ട് മാറാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല, നിസ്കാരത്തിലേക്ക് ഒരുങ്ങുന്നതിന്റെ മുമ്പ്, പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അതിനുവേണ്ടി കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ അത് നിസ്കാരത്തിലെ ഭക്തി കൂട്ടുന്ന കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പുരുഷന്മാര് പള്ളിയിലാണെങ്കിൽ അതുപോലെ തന്നെ സ്ത്രീകളും പള്ളിയിലാണെങ്കിൽ, ഇനി സ്ത്രീകൾ അവരുടെ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കുന്നതെങ്കിലും നിസ്കാരത്തിന്റെ മുമ്പായി കുറച്ചു മുമ്പേ ഒന്ന് തയ്യാറെടുത്തിട്ട് ആ ഉദോ ചെയ്ത് രണ്ടരക്കാഴ്ച സുന്നത്തും നിസ്കരിച്ചു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കൃത്യമായി തന്നെ ഉദോ ചെയ്യുകയും എന്നിട്ട് രണ്ടരക്കാഴ്ച നമസ്കരിച്ചു, ആ നമസ്കാരത്തിൽ അവന്റെ മനസ്സിനോട് അവനൊന്നും സംസാരിച്ചില്ല, അന്യചിന്തകളിലേക്ക് അവന്റെ മനസ്സിനെ അവൻ കൊണ്ടുവന്ന് നേരം കളയാതെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ നമസ്കാരത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷിച്ചുള്ള ഇരിപ്പ്, അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഫർളായ നിസ്കാരത്തിന് വേണ്ടി നാം ഇങ്ങനെ കാത്തിരിക്കുന്ന കാത്തിരിപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ പുണ്യമുള്ള സംഗതിയായിട്ടാണ് പറഞ്ഞത്. പുരുഷന്മാര് പള്ളിയിൽ ഒരൽപ്പം നേരത്തെ എത്തിയിട്ട് അതാ സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് ഫർളായ നിസ്കാരത്തെ കാത്തിരിക്കുന്നു.
ഇനി സ്ത്രീകളും പള്ളിയിലാണെങ്കിൽ അങ്ങനെ തന്നെ, ഇനി സ്ത്രീകൾ പള്ളിയിലല്ല അവരുടെ വീട്ടിലാണെങ്കിൽ അവരതാ അവരുടെ നമസ്കാരപ്പായയിൽ മുസല്ലയിൽ അതാ കുറച്ചു നേരത്തെ തന്നെ ബാങ്കുലി കേൾക്കുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞതിന്റെ ശേഷമോ അവർ നിസ്കാരത്തിന് വേണ്ടി കുറച്ചു സമയം കാത്തിരുന്ന് ദുആകളും അതുപോലെ തന്നെ ദിക്റുകളും അല്പം ഖുർആൻ പാരായണവും അതുപോലെ തന്നെ പരലോക ചിന്തയും, അങ്ങനെ അവനവന്റെ ജീവിതത്തിന്റെ നാളെ മഹ്ശറിലത് ഏറ്റവും സൗഭാഗ്യപൂർണമായി കിട്ടാൻ വേണ്ടിയുള്ള ചിന്തകളെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നിസ്കാരത്തിലേക്ക് കടക്കാനാ പറയുന്നത്. കാരണം നാം തക്ബീർ ചൊല്ലുന്നതിന്റെ മുമ്പേ തൊട്ട് മുമ്പ് എന്ത് പ്രവൃത്തിയില്ലെന്നാണ് വിരമിച്ചതെങ്കിൽ ആ ചിന്തയാണ് സഹോദരന്മാരെ പലപ്പോഴും നമ്മുടെ നമസ്കാരത്തിലുടനീളം നിലനിൽക്കുക. ഏത് പ്രവൃത്തി അവസാനിപ്പിച്ചിട്ടാ നിസ്കാരത്തിലേക്ക് കടന്നതെങ്കിൽ ആ അവസാനത്തെ പ്രവൃത്തിയാണ് നമ്മുടെ മനസ്സിൽ അധികവും വരിക. ക്രിക്കറ്റ് കണ്ടിട്ട് ഇങ്ങനെ ഒരിക്കലും ഈ ക്രിക്കറ്റ് ഒഴിവാക്കാനും വയ്യ, അല്ലെങ്കിൽ ഒരു രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊഴിവാക്കാനും നിവൃത്തിയില്ല, ജമാഅത്തിന് പോവുകയും വേണം. അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ അവന്റെ ഓട്ടെണ്ണീട്ട് ഇങ്ങനെ അതാ മുമ്പിലാണ് പിമ്പിലാണ് പിറകിലാണ് മുന്നിലാണ് എന്നൊക്കെ പറയുകയാണ് അതൊഴിവാക്കാനും നിവൃത്തിയില്ല, നിസ്കരിക്കാൻ പോവുകയും വേണം. അങ്ങനെ അതാ അവസാന സമയത്ത് മനമില്ലാ മനസ്സോടെ അത് ഓഫാക്കിയിട്ട് പെട്ടെന്നോടിയിട്ട് അള്ളാഹു അക്ബർ പറയുമ്പോ ഇവനെന്ത് വജ്ജഹ് തോതിയിട്ടെന്താ, ഇവന്റെ ചിന്ത എങ്ങോട്ടാണ്, ഇവന്റെ മനസ്സെങ്ങോട്ടാണ്, ഇവന്റെ മനസ്സാകെ പാറി പറക്കുകയാണ്, അവിടെ എത്ര റൺസാ അടിച്ചത്, അവിടെ അവന്റെ കാര്യം എന്തായിപ്പോയി, ഈ മണ്ഡലത്തിൽ എത്രയാ പിറകിലായി പോയത്, ഇങ്ങനെ നൂറുകൂട്ടം ചിന്തകളല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇൻതിളാറു സ്വലാ, നിസ്കാരത്തിന്റെ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്, ഒരു കാത്തിരിപ്പ് വേണം. നിസ്കരിക്കുന്നതിന്റെ മുമ്പേ കുറച്ചു നേരം ഒന്ന് നിസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. ആ കാത്തിരിക്കുമ്പോ നമ്മൾ ഖുർആൻ ഓതും, ആ കാത്തിരിക്കുമ്പോ നമ്മൾ സ്വലാത്ത് ചൊല്ലും, ആ കാത്തിരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ നമുക്ക് മരണചിന്ത വരും, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യും, നമ്മുടെ മനസ്സങ്ങനെ ഭക്തിയിലേക്ക് കടക്കും. ആ ഘട്ടത്തിലാണ് ഇഖാമത്ത് കേൾക്കുന്നത്. സ്വഫിൽ നിന്നുകൊണ്ട് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ആ നേരത്താണ്. അതുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ആ ഒരുക്കത്തിനിടയ്ക്ക് തന്നെ ഇതിനു വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇനിയോ സഹോദരന്മാരെ ചുരുക്കി പറയട്ടെ, അങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലോ കൈകട്ടിയാൽ ഉടനെ എന്താ വേണ്ടത്? സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. പലയിടങ്ങളിലേക്ക് കണ്ണുയർത്തുന്ന ആളുകളുണ്ട്, ഭക്തി മൂത്തിട്ട് ചില ആളുകൾ ഇങ്ങനെ മുകളിലേക്ക് കണ്ണിങ്ങനെ ഉയർത്തുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ജനങ്ങൾക്ക് ഈ കണ്ണിങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്ന പരിപാടി അവസാനിപ്പിക്കാറായില്ലേ, ഇങ്ങനെ കണ്ണുയർത്തുന്നവന്റെ ആ കണ്ണുവിനെ താഴോട്ടുള്ള താഴ്ത്തിത്തരാതിരുന്നെങ്കിലോ, അതിന്റെ ഗൗരവം പറഞ്ഞതാണ്. പാടില്ലാത്ത സംഗതിയാണ് കണ്ണിങ്ങനെ മേലോട്ട് ഉയർത്താൻ പാടില്ല. നിസ്കരിക്കുന്ന നേരത്ത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. അങ്ങുമിങ്ങും ശ്രദ്ധ തെറ്റുന്ന നിലക്ക് പലയിടത്തേക്കല്ല നോക്കേണ്ടത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? വാർത്ത കേട്ടുകൊണ്ട് നിസ്കരിക്കുന്ന വിദ്വാൻമാരുണ്ട്. ഒന്ന് സൗണ്ട് കുറച്ചാൽ മതി എന്നാ പറയാ, മോനെ കുഴപ്പമൊന്നുമില്ല ഒന്ന് സൗണ്ട് കുറച്ച്, കാരണം മൂപ്പരിക്ക് കേൾക്കണം നിസ്കരിക്കും വേണം, ഒന്ന് സൗണ്ടാണ് കുറച്ചിട്ടാ മതി, നമ്മൂപ്പര് പതുക്കെ അത് കേൾക്കുകയും ചെയ്യും നിസ്കാരവും നടക്കുന്നതാണ്. എന്തൊക്കെ വിദ്വാൻമാരാ ലോകത്തുള്ളത്, എത്രയെത്ര നമസ്കാരക്കാരാണ് ലോകത്തുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇത്രയോ ആളുകൾ നമസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് അവന് കിട്ടിയത് പത്തിലൊന്നാണ്, ഒമ്പതിലൊന്നാണ്, എട്ടിലൊന്നാണ്, ഏഴിലൊന്നാണ്, അങ്ങനെ പകുതി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പത്തിലൊന്ന് പോലും കിട്ടാത്ത നിലക്ക് മുമ്പിലൊരു ഇമാം ഉണ്ടല്ലോ, ആ നിലക്ക് മാത്രം രക്ഷപ്പെടുന്നവരല്ലേ നമ്മൾ പലപ്പോഴും നിസ്കാരത്തിൽ. ലാ യദ്രീകം സല്ലാ, എത്രയാ നിസ്കരിച്ചത് എന്ന് നമുക്കറിയില്ല, നമ്മളൊരു ചിന്തയിലാണ്, കൈകെട്ടിയപ്പോ തുടങ്ങിയതാണ് ഒരു ആലോചന. അങ്ങനെ ഇമാമ് കുറെ കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര അവസ്ഥകൾ കഴിഞ്ഞു പോയില്ലേ സഹോദരന്മാരെ, ഇതെത്ര ഗുരുതരമായ വസ്തുതയാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ചു കൂട്ടുന്ന ആളുകളെ ഏറ്റവും പെരുങ്കള്ളന്മാരവരാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹാബത്തിനോട് ചോദിക്കുന്നു, ഓ സഹാബിമാരെ, ഏറ്റവും വലിയ കള്ളനാരെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബാക്കിറാം പറഞ്ഞു, ഇല്ല നബിയേ,
വലിയ മുതല് മോഷ്ടിച്ചവനായിരിക്കും, ബാഗ് കൊള്ള ചെയ്തവനായിരിക്കാം, ജ്വല്ലറി കൊള്ള ചെയ്തവനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഉത്തരം. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അസ്റഖുന്നാസ് ജനങ്ങളിൽ ഏറ്റവും വലിയ കള്ളൻ, അല്ലദീ യസ്രിഖു ഫീ സലാത്തിഹി നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ്. ആരായി നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവൻ? അതായത് അവന്റെ സുജൂദോ റുകൂഅോ അവൻ പൂർത്തിയാക്കുകയില്ല. ഇത്രയോ ആളുകളെ കാണാം നിസ്കാരത്തിന് കൈകെട്ടിയതാണ്, പെട്ടെന്നതാ നിസ്കാരവും കഴിഞ്ഞവൻ പുറത്തു വന്നു കഴിഞ്ഞു, നിസ്കരിച്ചില്ലേ, ഓ നിസ്കരിച്ചു, എന്തേ നിസ്കരിച്ചത്, അതൊക്കെ ഞാൻ ശരിക്കും നിർവഹിച്ചു എന്ന് പറയുന്ന നിലയ്ക്ക് ഇങ്ങനെ ആയാ മതിയോ സഹോദര, ഇങ്ങനെ ആയാൽ മതിയോ സഹോദരി, നമുക്ക് ഈ നിസ്കാരം കൊണ്ട് പരലോകത്ത് സ്വർഗം വേണ്ടേ? അള്ളാന്റെ അടുക്കൽ നമുക്ക് വിജയം വേണ്ടേ? അതുകൊണ്ട് എന്ത് വേണം? നിസ്കാരത്തിന്റെ മുമ്പേ ഇത്രയും ഒരുക്കമുണ്ടെങ്കിൽ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം, ഈ ലോകത്തെനിക്ക് വലുത് എന്റെ പണമല്ല, എന്റെ മക്കളല്ല, എന്റെ ജോലിയല്ല, ഒന്നുമല്ല, എനിക്ക് വലുത് എന്റെ റബ്ബാണ്, അള്ളയാണ് ഏറ്റവും വലിയവൻ. എല്ലാ ചിന്തകളിൽ നിന്നും മനസ്സിനെ അള്ളാഹുവിലേക്ക് കൊണ്ടുവരികയാണ്. തുടർന്നങ്ങോട്ട് അവൻ എന്ത് ചെയ്യുന്നു? പ്രാരംഭ പ്രാർത്ഥന തുടങ്ങുന്നു, ദുആഉൽ ഇസ്തിഫ്താഹ്, വജ്ജഹ്തു വജ്ഹിയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്, സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാരംഭ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ അതെല്ലാം പഠിച്ചിരിക്കണം. എന്തിനു വേണ്ടി? എന്തിനാ എല്ലാം പഠിക്കുന്നത്? സ്വാഭാവികമായി നമുക്കൊരു സമ്പ്രദായമുണ്ട്, കയ്യങ്ങട് കെട്ടിയാൽ ഓട്ടോമാറ്റിക്കൽ വന്നു പോകും, വജ്ജഹ്തു ഓർക്കാതെ വരുന്നതാണ്, ഓർക്കാതെ വരുന്നതാണ്. അത് പോരാ എന്നാ ഞാൻ പറയുന്നത്. ഓർത്ത് വരണമെങ്കിൽ ഇടക്കൊന്ന് വജ്ജഹത്ത് മാറ്റുക, അല്ലാഹുമ്മ ബാഇദ് ബൈനീ വബൈന ഖതായായ എന്നത് ചൊല്ലുക. അതും സ്ഥിരമാക്കാതെ ഇടക്കൊന്ന് മാറ്റിയിട്ട് സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറയുക. അങ്ങനെയാകുമ്പോ നമ്മുടെ മനസ്സ് അതാ ആ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയതിൽ നല്ല മനസ്സാന്നിധ്യമുണ്ടാകും. അതിന്റെ അർത്ഥം പഠിച്ചുകൊണ്ടായിരിക്കണം, ആശയം ഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. ഇനി അള്ളാഹനോട് നമ്മളെന്താ പറയുന്നത്? ഇന്ന സലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാ നിനക്കിഷ്ടല്ലാത്തതൊന്നും ഞാൻ ചെയ്യൂലാന്നാണ് അതിന്റെ ചുരുക്കം. അള്ളാ നിനക്ക് പൊരുത്തല്ലാത്തൊന്നും ഞാൻ ചെയ്യൂല, എന്റെ ജീവിതം നിന്റെ പൊരുത്തത്തിലാണ്, ഇനി ഞാൻ മരിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അതാ ഈ മഹിയായോ മമാത്തി എന്നൊക്കെ പറയുന്നത്. എന്റെ നമ്മളിതൊന്നും പറയാ അറിയുന്നില്ലല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോണ്ട് അങ്ങനെ പറയും. രണ്ടാം ക്ലാസ് നേ ചൊല്ലി പഠിച്ചതാ വജ്ജഹത്ത് വജിയ, അതിപ്പോഴും അങ്ങനെ പറയുന്നു. അതന്നെ ഒന്ന് നിർത്തിയിട്ട് ഇടക്കൊരാൾ എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആദ്യക്കൊന്ന് ചെല്ലണം, കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെയാണല്ലോ, നിങ്ങളൊരാളോട് ഇങ്ങനെ വജ്ജഹത്ത് ചൊല്ലിന് ഇടക്ക് പെട്ടെന്ന് ഒരാൾ നിൽക്കട്ടെ അവിടെ, ആ ഇങ്ങനെ ചൊല്ലിക്ക, അപ്പൊ വജ്ജഹത്ത് പിന്നെ തുടങ്ങും. കാരണം എന്താ, അവനറിഞ്ഞുകൂടാ, അത് ഓട്ടോമാറ്റിക്കൽ അങ്ങനെ വന്നു പോന്നതാ, അതേ അറിയുള്ളൂ. ആ ഒരു രൂപത്തിലാ, അത് പോരാന്നാ ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, ആരെയും കുറ്റപ്പെടുത്തല്ല ഞാൻ, എന്റെ കാര്യം കൂടിയാ പറയുന്നത്. നമ്മളൊന്ന് ശ്രദ്ധയോടെ വേണം പ്രാരംഭ പ്രാർത്ഥനയിൽ പോലും പ്രവേശിക്കാൻ. എന്താ പറയുന്നത് നമ്മൾ അറിയണം, എന്താ